നമസ്കാരം. എല്ലാവർക്കും ഹൈഫൈ ജോബ്സിന്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്ന കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ നിലവിലുള്ള ഒഴിവുകളെ കുറിച്ചാണ്. ഏകദേശം 242 ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ 14 ജില്ലകളിലും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എക്സ്പീരിയൻസ് ഉള്ളവർക്കും എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാൻ കഴിയുന്ന അവസരങ്ങളാണ് നിലവിൽ കേരള സംസ്ഥാന സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പോസ്റ്റൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത്, എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൂടി ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നതായിരിക്കും. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുൻപ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. ഹൈഫൈ ജോബ്സിന്റെ ഫേസ്ബുക്ക് പേജ്, ടെലഗ്രാം ചാനൽ എന്നിവയുടെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാം. ഇതാണ് കേരള സംസ്ഥാന സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്തിരിക്കുന്ന ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. ഇതിൽ പറയുന്ന ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി, അല്ലെങ്കിൽ അപേക്ഷ പോസ്റ്റൽ വഴി അവർക്ക് ലഭിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് മെയ് 11 ബുധനാഴ്ച വൈകുന്നേരം 5 എന്നുള്ള കാര്യം ഇവിടെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അതിനു മുൻപേ തന്നെ പോസ്റ്റൽ വഴി അപേക്ഷകൾ ഇതിൽ നൽകിയിരിക്കുന്ന അഡ്രസ്സിലേക്ക് എത്തിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൽ ആദ്യത്തെ പോസ്റ്റ് വരുന്ന സെക്രട്ടറി പോസ്റ്റാണ്. ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. ഡിഗ്രിയോടൊപ്പം HDC ആൻഡ് BM കഴിഞ്ഞവർക്കൊക്കെ അപേക്ഷിക്കാം. 7 എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ BSC കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് കഴിഞ്ഞ ആളുകൾക്ക് അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. പക്ഷേ അതിലേക്കും 5 എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ MBA കഴിഞ്ഞ ആളുകൾക്ക്, MBA അല്ലെങ്കിൽ MCOM വിത്ത് ഫൈനാൻസ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ BCOM കോർപ്പറേഷൻ കഴിഞ്ഞ 7 എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാം. ഒരു പോസ്റ്റാണ് ഈ പറയുന്ന സെക്രട്ടറി തസ്തികയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി സർവീസ് സഹകരണ ബാങ്കിലാണ് ഈ ഒരു ഒഴിവുള്ളത് എന്നുള്ള കാര്യം ഇവിടെ നൽകേണ്ട. 74,810 വരുടെ ശമ്പള സ്കെയിലാണ് ഈ പറയുന്ന പോസ്റ്റിന് ലഭിക്കുക. പിന്നീട് വരുന്ന അസിസ്റ്റന്റ് സെക്രട്ടറി പോസ്റ്റുകളാണ്. അസിസ്റ്റന്റ് സെക്രട്ടറി പോസ്റ്റുകളിൽ ഏകദേശം 5 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യമുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാം. എല്ലാ വിഷയങ്ങളിലും ചേർത്ത് 50% മാർക്കിൽ കുറയാതെ ലഭിച്ച ഒരു അംഗീകൃത സർവകലാശാല ഡിഗ്രി, ഈ പറയുന്ന ഡിഗ്രിയോടൊപ്പം HDC കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. അല്ലെങ്കിൽ HDC ആൻഡ് BM ഡിഗ്രിക്ക് ശേഷം കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഡിഗ്രിക്ക് ശേഷം JDC ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ കഴിഞ്ഞവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അതുമല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും BSC അല്ലെങ്കിൽ MSC സഹകരണം ആൻഡ് ബാങ്കിങ് കഴിഞ്ഞവർക്കും അപേക്ഷിക്കാനുള്ള അവസരമുണ്ട് എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. അതുമല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാല അംഗീകരിച്ചതും സഹകരണം ഐച്ഛികമായിട്ടുമുള്ളതുമായ എല്ലാ വിഷയങ്ങൾക്കും ചേർത്ത് 50% മാർക്കിൽ കുറയാത്ത BCOM ബിരുദം, അതായത് BCOM വിത്ത് കോർപ്പറേഷൻ കഴിഞ്ഞവർക്കും അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. ഈ പറയുന്ന വിദ്യാഭ്യാസ യോഗ്യതകളിൽ ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്ക് അസിസ്റ്റന്റ് സെക്രട്ടറി പോസ്റ്റുകളിലേക്കും അപേക്ഷിക്കാവുന്നതാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇനി ഏറ്റവും കൂടുതൽ ഒഴിവുകൾ 222 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന പോസ്റ്റാണ് ജൂനിയർ ക്ലർക്ക് അല്ലെങ്കിൽ കാഷ്യർ പോസ്റ്റുകൾ. കേരളത്തിലെ 14 ജില്ലകളിലുമുള്ള വിവിധ സഹകരണ ബാങ്കുകളിലായിട്ടാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതിന്റെ ലിസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഏകദേശം 45,000 മുതൽ 46,000 രൂപ വരെയൊക്കെയായിരിക്കും ലഭിക്കുന്ന ശമ്പള സ്കെയിൽ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി ഈ പറയുന്ന ജൂനിയർ ക്ലർക്ക് അല്ലെങ്കിൽ കാഷ്യർ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യതകൾ എന്തെല്ലാമാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. SSLC ശേഷം JDC കഴിഞ്ഞ ആളുകൾക്ക് അപേക്ഷിക്കാം എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. അതല്ലെങ്കിൽ BCOM വിത്ത് കോർപ്പറേഷൻ കഴിഞ്ഞവർക്ക്, അതായത് സഹകരണം ഐച്ഛിക വിഷയമായി എടുത്ത BCOM ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഗ്രിയോടൊപ്പം HDC കഴിഞ്ഞവർക്കും അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. അതല്ലെങ്കിൽ HDC ആൻഡ് BM ഡിഗ്രിക്ക് ശേഷം കഴിഞ്ഞവർക്കും അപേക്ഷിക്കാനുള്ള അവസരമുണ്ട് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അതല്ലെങ്കിൽ ഡിഗ്രിക്ക് ശേഷം ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ കഴിഞ്ഞവർക്കും അപേക്ഷിക്കാനുള്ള അവസരമുണ്ട് എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. അതുമല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയുടെ BSC സഹകരണം ആൻഡ് ബാങ്കിങ് കഴിഞ്ഞവർക്കും അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. എന്തായാലും SSLC ശേഷം JDC കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാനുള്ള അവസരമുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഡിഗ്രിക്ക് ശേഷം HDC അല്ലെങ്കിൽ JDC കഴിഞ്ഞവർക്കും അപേക്ഷിക്കാനുള്ള അവസരമുണ്ടായിരിക്കും. അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ BCOM വിത്ത് കോർപ്പറേഷൻ കഴിഞ്ഞവർക്കും അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. കാർഷിക സർവകലാശാലയുടെ BSC സഹകരണം ആൻഡ് ബാങ്കിങ് കഴിഞ്ഞവർക്കും അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. ഈ പറയുന്ന വിദ്യാഭ്യാസ യോഗ്യതകളിൽ ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ജൂനിയർ ക്ലർക്ക് കാഷ്യർ പോസ്റ്റുകളിലേക്കുള്ള യോഗ്യതകൾ ഇതെല്ലാമാണ്. ഇനി ലിസ്റ്റ് ബൈ ലിസ്റ്റ് ആയിട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. കേരളത്തിന്റെ 14 ജില്ലകളിലുമുള്ള വിവിധ സഹകരണ ബാങ്കുകളിലായിട്ടാണ് ഈ ഒഴിവുകളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 222 വാക്കൻസീസ് ആണ് ടോട്ടലായിട്ട് ഈ പറയുന്ന പോസ്റ്റിൽ മാത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കാര്യം നമുക്ക് ഈ നോട്ടിഫിക്കേഷനിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. പിന്നീട് വരുന്ന സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ പോസ്റ്റാണ്. ഫസ്റ്റ് ക്ലാസ് BTech ഡിഗ്രി, കമ്പ്യൂട്ടർ സയൻസ്, IT, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഷയങ്ങളിൽ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. അതല്ലെങ്കിൽ MCA അല്ലെങ്കിൽ MSC കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ MSC IT കഴിഞ്ഞവർക്കും അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. റെഡ് ഹാറ്റ് സർട്ടിഫിക്കേഷന് 3 എക്സ്പീരിയൻസും ആവശ്യപ്പെടുന്നുണ്ട്. അത്തരം കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാവുന്നതാണ്. 7 വാക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത പോസ്റ്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പോസ്റ്റാണ്. ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ഡിഗ്രി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. അതോടൊപ്പം തന്നെ
കേരളത്തിൻ്റെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച സ്ഥാപനത്തിൽ ഡാറ്റ എൻട്രി കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. ഒരു അംഗീകൃത സ്ഥാപനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ ജോലി ചെയ്ത ഒരു വർഷത്തെ എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട്. അത്തരം കാൻഡിഡേറ്റ്സിനാണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസരം എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 6 വ്യത്യസ്ത സഹകരണ ബാങ്കുകളിലാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 42,670 രൂപ വരെയുള്ള പേ സ്കെയിലാണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പോസ്റ്റുകളിൽ ലഭിക്കുക. ഇനി പ്രായപരിധി ശ്രദ്ധിക്കുക. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപേക്ഷിക്കാം എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. സഹകരണ പരീക്ഷാ ബോർഡ് നടന്ന OMR പരീക്ഷ 80 മാർക്കിനാണ് ഉണ്ടായിരിക്കുക. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. പിന്നീട് ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. 15 മാർക്കാണ് ഇന്റർവ്യൂ ഉണ്ടായിരിക്കുക. അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒന്നിൽ കൂടുതൽ ബാങ്കുകളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്നാൽ ജനറൽ OBC കാൻഡിഡേറ്റ്സിന് 150 രൂപയാണ് ഒരു ബാങ്കിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അടയ്ക്കേണ്ട ഫീസായിട്ട് വരുന്നത്. പിന്നീട് അപ്ലൈ ചെയ്യുന്ന ഓരോ ബാങ്കിനും 50 രൂപ വീതമാണ് ആഡ് ചെയ്യേണ്ടത്. അതായത് ഒരു ബാങ്കിലേക്ക് അപേക്ഷിക്കുമ്പോൾ 150 രൂപയും, രണ്ട് ബാങ്കിലേക്കാണെങ്കിൽ 200 രൂപയും, 3 ബാങ്കിലേക്കാണെങ്കിൽ 250 രൂപയും ആയിരിക്കും അപേക്ഷാ ഫീസായിട്ട് വരുന്നത്. അത്തരത്തിൽ നിങ്ങളുടെ ബാങ്കിന്റെ എണ്ണം അനുസരിച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താണ് ആ ഒരു എമൗണ്ട് അടയ്ക്കേണ്ടത്. ഇനി മറ്റൊരു കാര്യം, SC ST പട്ടികജാതി പട്ടിക വർഗ വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകർക്ക് ഓരോ ബാങ്കിനും 50 രൂപ വീതമാണ് ഫീസായിട്ട് അടയ്ക്കേണ്ടത്. അതായത് ഒരു ബാങ്കിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ 50 രൂപയും, രണ്ട് ബാങ്കിലേക്കാണെങ്കിൽ 100 രൂപയും, 3 ബാങ്കിലേക്കാണെങ്കിൽ 150 രൂപയും, അങ്ങനെ ആയിരിക്കും ഉണ്ടായിരിക്കുക. മറ്റുള്ള കാൻഡിഡേറ്റ്സ് ജനറൽ OBC കാൻഡിഡേറ്റ്സിനെല്ലാം ഒരു ബാങ്കിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ 150 രൂപയായിട്ടാണ് അടയ്ക്കേണ്ടത്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, അപേക്ഷാ ഫീസ് ഫെഡറൽ ബാങ്ക്, കേരള സംസ്ഥാന സഹകരണ ബാങ്ക് അല്ലെങ്കിൽ കേരള ബാങ്ക് എന്നീ ബാങ്കുകളുടെ ബ്രാഞ്ചുകളിൽ ചെലാൻ വഴി നേരിട്ട് അടയ്ക്കാവുന്നതാണ്. അതിനാവശ്യമായ ചെലാൻ ഈ ഒരു വെബ്സൈറ്റിൽ നൽകിയതിന്റെ ഫോം ഞാൻ കാണിച്ചു തരാം. അതല്ലെങ്കിൽ മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നീ ബാങ്കുകളിൽ നിന്നും സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് സെക്രട്ടറിയുടെ പേരിൽ തിരുവനന്തപുരത്തെ ക്രോസ് ചെയ്ത് CTS പ്രകാരം മാറാവുന്ന ഡിമാൻഡ് ഡ്രാഫ്റ്റ് മാത്രമേ പരീക്ഷാ ഫീസായി സ്വീകരിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതായിരിക്കും ഏറ്റവും എളുപ്പമെന്നാണ് തോന്നുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI ബ്രാഞ്ചുകളിലും അതുപോലെ തന്നെ മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിൽ നിന്നും നിങ്ങൾക്ക് ഡിമാൻഡ് ഡ്രാഫ്റ്റ് വഴിയും അപേക്ഷാ ഫീസ് അടയ്ക്കാവുന്നതാണ് എന്നുള്ള കാര്യം ഇവിടെ പറയുന്നത്. മറ്റ് ബാങ്കുകളിൽ നിന്നും എടുക്കുന്ന ഡിമാൻഡ് ഡ്രാഫ്റ്റ് പരീക്ഷാ ഫീസായിട്ട് സ്വീകരിക്കാത്തതും അതോടൊപ്പം തന്നെ അപേക്ഷ നിരസിക്കുന്നതുമാണ്. അക്കൗണ്ടിൽ പണമടച്ചതിൻ്റെ ചെലാൻ റെസീറ്റ് അല്ലെങ്കിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റ് അപേക്ഷയോടൊപ്പം ഉള്ളടക്കം ചെയ്തിരിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഡിമാൻഡ് ഡ്രാഫ്റ്റിൻ്റെ ഒരു കോപ്പി നിങ്ങൾ അപേക്ഷയോടൊപ്പം അയക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ചെലാൻ റെസീറ്റ് ചെലാൻ വഴിയാണ് അടയ്ക്കുന്നതെങ്കിൽ ചെലാൻ റെസീറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും അപേക്ഷയോടൊപ്പം വയ്ക്കണം എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ചെലാനേക്കാട്ടിലും കൂടുതൽ എളുപ്പം സ്റ്റേറ്റ് ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിൽ നിന്നോ ഡിമാൻഡ് ഡ്രാഫ്റ്റ് വഴി അയക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ള കാര്യമാണ്. അത്തരത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡിമാൻഡ് ഡ്രാഫ്റ്റ് റെസീറ്റ് നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് ലഭിക്കും. ആ ഒരു റെസീറ്റ് നിങ്ങൾ അപേക്ഷയോടൊപ്പം വെച്ചാൽ മതിയായിരിക്കും. നിങ്ങൾ ഈ ഒരു കാര്യം പറഞ്ഞാൽ മതി, അതായത് സഹകരണ പരീക്ഷാ ബോർഡിന്റെ പേരിൽ മാറാൻ കഴിയുന്ന, അതായത് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് സെക്രട്ടറിയുടെ പേരിൽ തിരുവനന്തപുരത്ത് ക്രോസ് ചെയ്ത് CTS പ്രകാരം മാറാവുന്ന ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആണ് നിങ്ങൾ അപേക്ഷാ ഫീസായിട്ട് ഡിമാൻഡ് ഡ്രാഫ്റ്റ് വഴിയാണ് നിങ്ങൾ ആ ഒരു ഫീസ് അടയ്ക്കേണ്ടത്. നിങ്ങൾക്ക് ബാങ്കിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ എത്ര രൂപയാണ് നിങ്ങളുടെ ഫീസ് അത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു രൂപ നിങ്ങൾക്ക് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയിട്ട് അടയ്ക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള സ്റ്റേറ്റ് ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ SBI ബ്രാഞ്ചിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. ഇനി ചെലാൻ വഴി അടയ്ക്കുന്നവർക്ക് അത്തരത്തിലും ചെയ്യാവുന്നതാണ്. ഫെഡറൽ ബാങ്ക്, കേരള സംസ്ഥാന സഹകരണ ബാങ്ക് എന്നീ ബാങ്കുകളിലെ ബ്രാഞ്ചുകളിൽ ചെന്ന് നിങ്ങൾക്ക് ചെലാൻ വഴിയും അടയ്ക്കാവുന്നതാണ്. അതിൻ്റെ ഫോം ഈ ഒരു പേജിൽ, ഈ ഒരു വെബ്സൈറ്റിൽ നൽകിയിട്ട് അതിൻ്റെ ലിങ്കുകളും ഡീറ്റെയിൽസും നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 11/5/2022 ബുധനാഴ്ച. അതായത് പോസ്റ്റൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ ഒരു തീയതിക്ക് മുൻപായിട്ട് നിങ്ങളുടെ അപേക്ഷ ഈ ഒരു അഡ്രസ്സിലേക്ക് എത്തിക്കുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം, വയസ്സ്, ജാതി, വിമുക്തപടൻ, ഭിന്നശേഷിക്കാർ, വിധവ എന്നിവ തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകളുടെ ശരിപ്പകർപ്പുകൾ സ്വയം സാക്ഷ്യപ്പെടുത്തി ഉള്ളടക്കം ചെയ്തിരിക്കുക. നിങ്ങളുടെ കൈവശമുള്ള സർട്ടിഫിക്കറ്റുകളുടെ എല്ലാം കോപ്പികൾ കൂടി നിങ്ങൾ അപേക്ഷയോടൊപ്പം അറ്റാച്ച് ചെയ്യണം. അപേക്ഷാ ഫോമിൻ്റെ മാതൃകയും ഈ ഒരു വെബ്സൈറ്റ് നൽകിയിട്ട് അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് അതിലാണ് നിങ്ങൾ അപേക്ഷ ഫില്ലപ്പ് ചെയ്യേണ്ടത്. അതിൻ്റെ മാതൃകകളെല്ലാം ഞാനിപ്പോൾ പരിചയപ്പെടുത്താം. ഓരോ തസ്തികയിലേക്കുള്ള അപേക്ഷകൾ പ്രത്യേകം കവറുകളിലാക്കി നേരിട്ടോ തപാൽ മുഖേനയോ സെക്രട്ടറി സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ്, കേരള സംസ്ഥാന സഹകരണ ബാങ്ക് ബിൽഡിംഗ് ഓവർ ബ്രിഡ്ജ്, ജനറൽ പോസ്റ്റ് ഓഫീസ്, തിരുവനന്തപുരം 6950501 എന്ന വിലാസത്തിൽ സമർപ്പിക്കേണ്ടതാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് അറിയിക്കുന്നത്. ഇതാണ് സെക്രട്ടറി പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള അപേക്ഷാ ഫോമായിട്ട് വരുന്നത്. സാധാരണ ഫോമിലുള്ളതുപോലെ തന്നെ ഒരു ഫോട്ടോഗ്രാഫ് ഒട്ടിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. നിങ്ങൾ ഫോട്ടോഗ്രാഫ് ഒട്ടിക്കേണ്ടത് കാര്യം ഇവിടെ പറയുന്നുണ്ട്. അതായത് ഫോട്ടോ സ്വയം സാക്ഷ്യപ്പെടുത്തി പതിക്കേണ്ടത്. നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് നിങ്ങൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഒട്ടിക്കുക. കഴിഞ്ഞ 6 മാസത്തിനടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നിങ്ങൾ ഈ ഒരു ഭാഗത്ത് ഒട്ടിക്കുക. അതിന് മുകളിൽ, അതായത് നിങ്ങളുടെ മുഖം അറിയാത്ത രീതിയിൽ ഫോട്ടോൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇത്തരത്തിലൊരു ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നിങ്ങളുടെ സിഗ്നേച്ചർ നിങ്ങൾ അതിന് മുകളിൽ ഇടണം എന്നുള്ള കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പിന്നീട് ഈ ഫോമിൽ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ വായിച്ച് നോക്കി ഫില്ലപ്പ് ചെയ്യുക. പിന്നീട് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റുകളുടെ എല്ലാം കോപ്പികൾ കൂടി അപേക്ഷയോടൊപ്പം അറ്റാച്ച് ചെയ്യണം എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇതാണ് അസിസ്റ്റന്റ് സെക്രട്ടറി പോസ്റ്റിന് അപേക്ഷാ ഫോമായിട്ട് വരുന്നത്. ഇത് സെയിം ഫോം തന്നെയാണ്, അത് നിങ്ങൾക്ക് ഫില്ലപ്പ് ചെയ്യാം. പിന്നീട് ഇതാണ് ജൂനിയർ ക്ലർക്ക് കാഷ്യർ പോസ്റ്റിന്റെ അപേക്ഷാ ഫോമായിട്ട് വരുന്നത്. ഇതിലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ലപ്പ് ചെയ്യാവുന്നതാണ്. ഈ ഒരു അപേക്ഷാ ഫോം കറക്റ്റായിട്ട് തന്നെ നോക്കിയതിന് ശേഷം ഫില്ലപ്പ് ചെയ്യുക.
നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ബാങ്കുകളുടെ പേരുകൾ നിങ്ങൾക്ക് ഇവിടെ നൽകാവുന്നതാണ്. അതെല്ലാം നൽകേണ്ട കോളങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ബാങ്കുകളിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിനനുസരിച്ച് ഫീസ് അടയ്ക്കണം എന്നുള്ള കാര്യം മാത്രം. ഇതാണ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററിന്റെ അപേക്ഷാ ഫോം, ഇതാണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്ററിന്റെ അപേക്ഷാ ഫോം. അപ്പോൾ ഇതാണ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്. ചില പോസ്റ്റുകളിലേക്ക് എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്, അത്തരം ആളുകൾ ഫില്ലപ്പ് ചെയ്യേണ്ട എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന്റെ മാതൃകയും ഈ ഒരു നോട്ടിഫിക്കേഷൻ ഈ ഒരു വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. ഇതാണ് ചലാൻ വഴി അടയ്ക്കുമ്പോൾ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് അടയ്ക്കേണ്ട ഒരു ചലാൻ്റെ റെസീറ്റ് ഫോം. ഇതിൻ്റെ ലിങ്കും ഈ ഒരു വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ചലാൻ വഴി അടയ്ക്കുന്നവർ ഇതാണ് ബാങ്കിൽ കൊണ്ടുപോകേണ്ടത്. ഡിമാൻഡ് ഡ്രാഫ്റ്റ് അയക്കുന്നവർക്ക് ബാങ്കിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഡി ഡി എടുത്തതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ റെസീറ്റ് ലഭിക്കും. അത് നിങ്ങൾ അപേക്ഷയോടൊപ്പം വെച്ചാൽ മതി. അല്ലാത്തവർ ഈ ഒരു റെസീറ്റിൻ്റെ, അതായത് ഈ ഒരു ചലാൻ റെസീറ്റാണ് അപേക്ഷയോടൊപ്പം ബാങ്കിൽ നിന്നും അടച്ചതിന് ശേഷം വെക്കേണ്ടത്. ഇതാണ് ഫെഡറൽ ബാങ്ക് വഴി അടയ്ക്കുകയാണെങ്കിൽ, ചലാൻ വഴി അടയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ നൽകേണ്ട ആ ഒരു ചലാൻ്റെ ഫോം ആയിട്ട് വരുന്നത്. ഇനി നിങ്ങളുടെ എൻവലപ്പ് ഇത്തരത്തിലായിരിക്കണം. നിങ്ങൾ അയക്കുന്ന ഒരു അപേക്ഷ അയക്കുന്ന കവറിന് പുറത്ത് ഇത്തരത്തിൽ എഴുതിയിരിക്കണം. അതായത് അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഏത് പോസ്റ്റിലേക്കാണ് അപേക്ഷിക്കുന്നത് ആ ഒരു പോസ്റ്റ് പേര് അവിടെ എഴുതിയിരിക്കണം. അതായത് ജൂനിയർ ക്ലർക്ക് ആണെങ്കിൽ അത്, സെക്രട്ടറി ആണെങ്കിൽ അത്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആണെങ്കിൽ അത്. അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എന്നതിന് ശേഷം ആ ഒരു പോസ്റ്റിൻ്റെ പേര്, പിന്നെ ഫ്രം എന്ന് നൽകിയതിന് ശേഷം നിങ്ങളുടെ പേരും അഡ്രസ്സുമാണ് ഈ ഒരു ഭാഗം നൽകേണ്ടത്. പിന്നെ ടു സെക്രട്ടറി കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ്, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ബിൽഡിംഗ്, ഓവർ ബ്രിഡ്ജ് ജനറൽ പോസ്റ്റ് ഓഫീസ്, തിരുവനന്തപുരം 6950001. ഇത്തരത്തിലാണ് നിങ്ങൾ അയക്കുന്ന ഒരു എൻവലപ്പ്, ഇത്തരത്തിലാണ് അതിൻ്റെ എൻവലപ്പ് ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അത് നിങ്ങളുടെ എൻവലപ്പിൽ കൃത്യമായിട്ട് തന്നെ, നിങ്ങളുടെ അപേക്ഷയിൽ എൻവലപ്പിൽ കൃത്യമായിട്ട് തന്നെ എഴുതിയിരിക്കണം എന്നുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അതായത് നിങ്ങളുടെ അപ്ലിക്കേഷൻ ഈ ഒരു എൻവലപ്പ് മോഡലാണ്, ഇത്തരത്തിലുള്ള ഒരു എൻവലപ്പിലാണ് നിങ്ങൾ അയക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ ഒരു കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ നൽകിയിരിക്കുന്നത്. ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ്റെയും അതുപോലെ തന്നെ ഈ പറയുന്ന ഫോമുകളുടെ എല്ലാം ലിങ്കുകൾ CSEB വെബ്സൈറ്റിൻ്റെ, അതായത് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഈ ഒരു പേജിലാണ് ലഭ്യമായിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് പരിശോധിച്ച് നോക്കാം. നോട്ടിഫിക്കേഷൻ്റെ പേജാണിത്. അപ്പോൾ ഞാനതിൽ ഈ ഒരു പേജിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ നൽകാം. ഈ ഒരു പേജിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ഒരു പേജിൽ വന്ന് നോട്ടിഫിക്കേഷൻ പേജായിട്ടാണ് വരുന്നത്. കേരള സംസ്ഥാന സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിൻ്റെ നോട്ടിഫിക്കേഷൻ പേജാണ്. ഈ ഒരു പേജിൽ വന്നാൽ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും ആദ്യത്തെ നോട്ടിഫിക്കേഷൻ നമുക്ക് എടുക്കണം. 2/2022 മുതൽ 6/2022 വരെയുള്ള നോട്ടിഫിക്കേഷൻ, 12/4/2022 പോസ്റ്റ് ചെയ്ത നോട്ടിഫിക്കേഷൻ ആണ്. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് താഴത്തോട്ട് നിരവധി ഓപ്ഷൻസ് നമുക്കിവിടെ കാണാം. അതിൽ ആദ്യത്തെല്ലാം അപ്ലിക്കേഷൻ ഫോമുകളാണ് നമുക്കിവിടെ കാണാം. സെക്രട്ടറിയുടെ അപ്ലിക്കേഷൻ ഫോം നമ്മളിപ്പോൾ പരിശോധിച്ച അപ്ലിക്കേഷൻ ഫോം ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെക്രട്ടറി, ജൂനിയർ ക്ലർക്ക്, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, എല്ലാ പോസ്റ്റുകളെയും അപ്ലിക്കേഷൻ ഫോമുകൾ അവൈലബിൾ ആണ്. പിന്നീട് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ മാതൃക, അതിൻ്റെ ഫോം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം. പിന്നീട് അതിൻ്റെ ചലാൻ വഴി അടയ്ക്കുന്നവർക്ക് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെയും ഫെഡറൽ ബാങ്ക് വഴി അടയ്ക്കുന്നവർക്ക് അതിൻ്റെ ചലാൻ ഫോം ഇവിടെ അവൈലബിൾ ആണ്. ഏതെങ്കിലും ഒരു ബാങ്കിൽ നിങ്ങൾക്ക് ചലാൻ വഴി അടയ്ക്കാം. അതല്ലെങ്കിൽ DD വഴി അയക്കുന്നവർക്ക് DD ഫോം ഒന്നും ഇവിടെ അവൈലബിൾ അല്ല. നിങ്ങൾക്ക് ബാങ്കിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റേറ്റ് ബാങ്കിൻ്റെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് DD എടുക്കാവുന്നതാണ്. പിന്നീട് ഏറ്റവും അവസാനം എൻവലപ്പിൻ്റെ മോഡൽ ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പരിശോധിച്ച എൻവലപ്പിൻ്റെ മോഡൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്തരത്തിലുള്ള എൻവലപ്പിലാണ് നിങ്ങളുടെ അപേക്ഷകൾ അഴിട്ട് നിങ്ങൾ അയക്കേണ്ടത്. പിന്നീട് നോട്ടിഫിക്കേഷനാണ് അവസാനത്തെ സെക്ഷൻ ആയിട്ട് വരുന്നത്. നമ്മളിപ്പോൾ പരിശോധിച്ച നോട്ടിഫിക്കേഷൻ വിശദമായിട്ട് തന്നെ ഈ ഒരു പേജിൽ അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു പേജിൻ്റെ ഡയറക്റ്റ് ലിങ്ക് താഴെ നൽകാം. ഈ ഒരു പേജിൽ വരിക. ഏറ്റവും ആദ്യം കാണുന്ന ഈ ഒരു നോട്ടിഫിക്കേഷൻ, 12/4/2022 പോസ്റ്റ് ചെയ്ത ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നിങ്ങൾക്ക് താഴെ കാണുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അപ്ലിക്കേഷൻ ഫോമുകളും മറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ചലാൻ ഫോമുകൾ, എൻവലപ്പിൻ്റെ മോഡൽ, നോട്ടിഫിക്കേഷൻ എന്നിവ നിങ്ങൾക്ക് അതായത് ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുത്ത് പരിശോധിച്ച് നോക്കാവുന്നതാണ്. എത്രയും പെട്ടെന്ന് തന്നെ പോസ്റ്റൽ വഴി അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അവസാന തീയതിക്ക് മുൻപേ തന്നെ അപേക്ഷകൾ നിങ്ങൾ സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിൻ്റെ ഓഫീസിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറയുവാനുള്ളത്. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.